ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പെരുന്നാളിൻ്റെ മുന്നൊരുക്കങ്ങളുമായിട്ടാണ്. പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ്. പെരുന്നാളിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇടാനില്ലേ, ഞാനും നിയമോളം കൂടി മൈലാഞ്ചിയുടെ ഇല പൊട്ടിക്കാൻ പോവുകയാണ്. എൻ്റെ വീട്ടിൽ മൈലാഞ്ചിൻ്റെ ടൈം എന്ന ഇല പൊട്ടിക്കാനാണ് പോകുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള മൈലാഞ്ചി. ഇന്നാണ് ഞാൻ ഇനി ഇല പൊട്ടിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് മൈലാഞ്ചിയുടെ ഇല പൊട്ടിക്കാം. മൈലാഞ്ചി ഇടാനുള്ള പാത്രം ഞാൻ ഈ മുരിങ്ങാ മരത്തമ്മ വെച്ച് കൊടുക്കുകയാണ്. അത് കയ്യിൽ പൊട്ടിച്ചിട്ട് മൈലാഞ്ചിയുടെ ഇല പൊട്ടിക്കാൻ വെക്കൂലേ. മൈലാഞ്ചി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊമ്പ് പിടിച്ചപ്പോ അതുമുള്ള വെള്ളമൊക്കെ എന്റെ മുഖത്തേക്ക് തെറിച്ചു. ഇന്ന് രാവിലെ നല്ല മഴ പെയ്തിക്കണ്, അതുകൊണ്ട് മൈലാഞ്ചിമൊക്കെ നല്ല വെള്ളമാണ്. കുട്ടിയെ പിന്നെ മഴവെള്ളത്തിൽ പോയിട്ട് കളിക്കുകയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ അവളെ കൈ കഴുകി കൊടുന്നു. ഇവിടെ നല്ല കൊതുകുണ്ട് കേട്ടോ, കൊതുക് അടിച്ചിട്ട് കുട്ടി കരയാണ്. മൈലാഞ്ചിയുടെ ഇല ഇങ്ങനെ പൊട്ടിക്കാൻ നല്ല രസം കേട്ടോ, നല്ല ഇഷ്ടായി. ഞാന് മൈലാഞ്ചിയുടെ ഇല പൊട്ടിക്കണ നിയമങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കണ്ടിട്ട് കുട്ടീന്റെ പിന്നാലെ മൈലാഞ്ചി പൊട്ടിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ. ഓൾക്കും ഞാനൊരു കൊമ്പ് താഴ്ത്തി കൊടുത്തു ഓൾക്ക് പൊട്ടിക്കാന്. ഇതാണ് ഞാൻ പൊട്ടിച്ച മൈലാഞ്ചിയില, ഇത്ര കിട്ടിട്ടോ, ഇത്രയും മതി. ഇനി ഞാനും നിയമോളും കൂടിച്ച് ഇത് അറക്കാൻ പോവാണ്. മൈലാഞ്ചിയില മിച്ചിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇലയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അരക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. മൈലാഞ്ചിയുടെ വെള്ളപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ മൈലാഞ്ചി എത്രത്തോളം അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരച്ചപ്പോ വെള്ളം കുറവായത് കൊണ്ട് ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ചോക്കണ മൈലാഞ്ചിയാണിത്. ഇനി മൈലാഞ്ചി ഒന്ന് മാറ്റിവെക്കാം. എന്നിട്ട് എന്റെ പെരുന്നാൾ ഡ്രസ്സ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്റെയും നിയമോളിയും കാക്കുണ്ടിയും ഒക്കെ ഡ്രസ്സ് കാണിച്ചു തരാട്ടോ. എന്റെയും കുട്ടീനെയും ഡ്രസ്സാണ് ഇത്. ഞങ്ങൾക്ക് രണ്ടാക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് പെരുന്നാൾക്ക് എടുത്തിക്കണത്. പിന്നെ ടീഷർട്ട് കാക്കുണ്ടിയാണ്. ഇനി ഡ്രസ്സൊന്ന് ഞാൻ പൊക്കി കാണിച്ചു തരാം. ഈ ഡ്രസ്സിന്റെ കൂടെ ബാഗും ഉണ്ട് കേട്ടോ, കുട്ടിയുടെ ഡ്രസ്സിന്റെ കൂടെയും ബാഗുണ്ട്. ഇത് ഓൺലൈനായിട്ട് വരുത്തിയതാണ്. ഞങ്ങൾക്ക് മൂന്നാൾക്കും ഡ്രസ്സ് എടുത്തത് മീഷോ എന്നാണ്. സൈസൊക്കെ പാകാട്ടോ. ബുക്ക് ചെയ്ത കളർ തന്നെയായിട്ട് കിട്ടിക്കണത്. ഞാനിപ്പോ കാണിക്കുന്ന ഡ്രസ്സ് കുട്ടിയുടേതാണ്. ഓള ബാഗ് കിട്ടാൻ വേണ്ടിട്ട് എല്ലാം വലിച്ചിടാണ്. കുട്ടിയുടെ ഡ്രസ്സ് അവൾക്ക് നല്ല ഇഷ്ടായിക്കണ്. പാകോക്ക് ഈ ടീഷർട്ടിക്ക് ഒരു പാൻറ്റും എടുത്തുക്കണ്. പിന്നെ ആ ഡ്രസ്സൊന്നും ഞാൻ ഇന്ന് ഇട്ട് കാണിക്കുന്നില്ല. അത് ഞാൻ പെരുന്നാൾക്ക് ഇട്ടിട്ട് പറ്റിയ വീഡിയോ എടുത്ത് കാണിക്കണ്ട്. കുട്ടിക്ക് ഞാൻ അവളെ ബാഗ് ഇട്ട് കൊടുക്കാണ്. ബാഗ് ഇട്ട് കൊടുത്തേക്ക് അവൾ ഊരിയിട്ടു, എന്നിട്ട് ഒളഞ്ഞ ഒറ്റക്ക് ഇട്ടു. നമുക്ക് മൈലാഞ്ചി ഇടാൻ തുടങ്ങാം. ഇതുവരെ ഞാൻ വെള്ളപ്പാൻ്റ് ഇട്ടിരുന്നത്, ഇപ്പൊ അത് മാറ്റിയിട്ട് നീലപ്പാൻ്റ് ആക്കിക്കണ്. അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ കളർ പാൻറ്റുമ്പോ പിടിക്കുള്ളൂ, അതുകൊണ്ടാണ് വെള്ളം മാറ്റിയിട്ട് നീല ഇട്ടത്. ഇനി നിയമോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കട്ടെ. മൈലാഞ്ചി ഇട്ട് കൊടുത്തപ്പോ കുട്ടി കരയാണ്. കുട്ടിക്ക് കയ്യിൽ മൈലാഞ്ചി ഇട്ടപ്പോ അറപ്പായിക്കണ കേട്ടോ. അപ്പോൾ കൈമത്ത് മൈലാഞ്ചി ഇങ്ങോട്ടന്നെ എടുക്കാണ്.
രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇട്ടതാട്ടത് അതിന്റെ കളറൊക്കെ ഉപയോഗിക്കണ്. മൈലാഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മങ്ങിയിക്കണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മൈലാഞ്ചി ഇടുന്നത്. ഈ മോളെ മൈലാഞ്ചി ഡ്രസ്സുമ്മ തേക്കണ കണ്ടില്ലേ, കറുപ്പ് ഡ്രസ്സായോണ്ട് കുഴപ്പമില്ല. ലൈറ്റ് കളർ ഡ്രസ്സാണെങ്കിൽ മൈലാഞ്ചി കാകായിരുന്നു. മോളോട് മൈലാഞ്ചി കാണിക്കാൻ പറഞ്ഞപ്പോൾ ഓൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മെന്നകത്തുമൊക്കെ മൈലാഞ്ചി ഇരട്ടെ. ആദ്യം ഇടത്തെ കൈമടാം, എന്നിട്ടാ കാലുമ ഇടുന്നത്. കാലുമിട്ടിട്ട് എനിക്ക് വലത്തെ കൈമടാൻ വയ്ക്കുള്ളൂ. ഞാൻ മൈലാഞ്ചി ഇരുന്ന് നോക്കിയിരിക്കട്ടോ. ഇടക്കോൾ മൈലാഞ്ചി വലിക്കണുണ്ട്. മൈലാഞ്ചി ഇടണ കണ്ട് കണ്ട് കുട്ടി കുഴഞ്ഞു കടന്നിട്ടോ. ഈ കൈമത്തിന് അകത്തുമ്പോ മൈലാഞ്ചിരില് കഴിഞ്ഞു. ഞാൻ മൈലാഞ്ചി ഇടുമ്പോ കുട്ടി തോർത്തെടുത്ത് കളിക്കാണ്. മൈലാഞ്ചി നോക്കിട്ടോളൂ അയ്യ അപ്പി എന്ന് പറയാട്ടോ. ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യണേ. ഇനി ഞാൻ രണ്ടു കാലിന്റെ നഖത്തുമ്മ ഇട്ടിട്ട് കാണിച്ചു തരാം. രണ്ടു കാലിന് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈയിന്റെ ഉള്ളില് നഖത്തുമ്മ ഒക്കെ മൈലാഞ്ചി ഇട്ടുകണ്. കൈന്റെ ഉള്ളില് വെറുതെ ഒരു എണ്ണ അരച്ചിക്കാണ്. ട്യൂബ് മൈലാഞ്ചി കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയ മറ്റേ കൈമ ഇട്ടിട്ട് പെരുന്നാക്ക് കാണിച്ചു തരാം. പിന്നെ മൈലാഞ്ചി ഉണങ്ങാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും ഉള്ളത് നല്ല ചോക്കുക. ഉണങ്ങിയതിന് ശേഷം രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ടാല് ഒന്നും കൂടി നല്ല കാപ്പി കളറാവും. മൈലാഞ്ചി ഉണങ്ങിയിട്ടുണ്ട്. മൈലാഞ്ചി നല്ല ചോത്തുക്കണ്. രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുക്കും കളറ് വരും. ഞാൻ വീടുകൾക്കിടയിൽ കൊട്ടി വെച്ചിണ്ടാക്കാണ്. മൈലാഞ്ചി നല്ല ചോത്തിട്ടല്ല അടിപൊളിയായി കിട്ടിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാന്. ഇത്രയേ ഉള്ളൂ എന്റെ പെരുന്നാൾ വിശേഷങ്ങൾ. ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.